ഒരു 20 to 50 വരെയുള്ള ഒരു റേഞ്ചിലുള്ള പ്ലാന്റ്സ് ആണ് കാണിക്കാൻ പോകുന്നത്. എടുത്ത ഓർഡറുകൾ നമ്മൾ 17-ാം തീയതി ആയിരുന്നു. പ്ലാന്റിന്റെ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ അറിഞ്ഞിരിക്കണം, എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പ്രോഫിറ്റ് കിട്ടും, എങ്ങനെ പാക്ക് ചെയ്യണം, എങ്ങനെ കൊറിയർ ചെയ്യണം. എല്ലാവർക്കും ലീഫിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഒരു 40 രൂപയ്ക്ക് താഴെ കിട്ടുന്ന ഒരു 10 പ്ലാന്റ്സിനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു 20 to 50 വരെയുള്ള ഒരു റേഞ്ചിലുള്ള പ്ലാന്റ്സ് ആണ് കാണിക്കാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് ശേഷം കുറച്ച് ഓർഡറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ എടുത്ത ഓർഡറുകൾ നമ്മൾ 17-ാം തീയതി ആയിരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇപ്പൊ പുതിയ ഓർഡറുകൾ ഇപ്പൊ എടുക്കുന്നില്ല, 20-ാം തീയതിക്ക് ശേഷമായിരിക്കും നമ്മൾ ഇനി പുതിയ ഓർഡറുകളൊക്കെ എടുക്കുന്നത്. പിന്നെ ഒരു കാര്യം, നമ്മുടെ കയ്യിൽ ഇപ്പോ നിലവില് സ്റ്റോക്ക് ഉള്ള പ്ലാന്റ്സ് ആണ് നമ്മളിപ്പോ വിൽക്കുന്നത്, സെയിൽ ചെയ്യുന്നത്. അപ്പോ നിങ്ങൾ ഓർഡർ ചെയ്യുന്നവര്, ഈ വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്യുന്നവര്, നമ്മുടെ വീഡിയോയിലുള്ള പ്ലാന്റ്സ് അല്ലെങ്കിൽ ഈ ഒരു കഴിഞ്ഞ രണ്ട് വീഡിയോയ്ക്കുള്ള പ്ലാന്റ്സ്, ഇപ്പൊ വാട്സപ്പ് വഴിയാണെങ്കിൽ നമ്മുടെ കാറ്റലോഗിൽ പ്ലാന്റ്സിന്റെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഏതൊക്കെയാണ് ഉള്ളത്, അതിന്റെ റേറ്റ് എത്ര എന്നുള്ളത് വാട്സപ്പിൽ നമ്മുടെ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ, ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഇതായി കാണുന്ന വാട്സപ്പ് നമ്പർ, ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കയറുക, അല്ലെങ്കിൽ ഈ ഒരു കോഡ് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പൊ അങ്ങനെ കയറി കഴിഞ്ഞിട്ട് അതിന്റെ അകത്ത് കാറ്റലോഗിനകത്ത് കയറിയിട്ട് കാർട്ടിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഓപ്ഷൻ എടുത്തിട്ട് കാർട്ടിലേക്ക് പ്ലാന്റ്സ് ആഡ് ചെയ്തിട്ട് എനിക്ക് ഫോർവേഡ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ അത് നോക്കിയിട്ട് അതിന്റെ റേറ്റ് എത്ര വരും, ഷിപ്പിംഗ് ചാർജ് എത്ര എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് റിപ്ലൈ തരാം. പക്ഷെ പെട്ടെന്ന് റിപ്ലൈ പ്രതീക്ഷിക്കരുത്, കാരണം ഞാൻ പറഞ്ഞില്ലേ ഒരു 20-ാം തീയതിക്ക് ശേഷമായിരിക്കും ഇനി ഓർഡർ എടുക്കാൻ പോകുന്നത്, കുറച്ച് കാര്യങ്ങൾ തീർക്കാനുള്ളതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ പ്ലാന്റിനെ പരിചയപ്പെടാം. ഇതൊരു അഗ്ലോണിമ വെറൈറ്റിയിൽ പെട്ടിട്ടുള്ള പ്ലാന്റ് ആണ്, ജൂബിലി എന്നൊക്കെയാണെങ്കിൽ നമുക്ക്. പിന്നെ കാര്യം, പല പ്ലാന്റിനും പല പേരായിരിക്കും പല ആളുകളും പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്ന പേരായിരിക്കില്ല നിങ്ങൾ പറയുന്നത്, ഒരു പ്ലാന്റിന് തന്നെ പല പേരുണ്ട്. അതുകൊണ്ട് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ കേട്ടോ, ഈ ഒരു പ്ലാന്റിന്റെ പേര് ഇങ്ങനെയാണ്, കാരണം മറ്റുള്ളവർ കൂടി മനസ്സിലായിക്കോട്ടെ. അപ്പൊ ഇതിന് ഞങ്ങൾ പൊതുവെ ജൂബിലി ഐസ് എന്നൊക്കെയാണ് ഇതാണെങ്കിൽ പറയാറുള്ളത്. ഐസ് പ്ലാന്റ് വേറെ ഉണ്ട്, അതല്ല, ഇതിന് ഐസ് എന്ന് പറയാറുണ്ട്, ജൂബിലി എന്ന് പറയാറുണ്ട്. ഇതൊരു അഗ്ലോണിമ വെറൈറ്റിയാണ്. അപ്പൊ ഈ ഒരു പ്ലാന്റാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ്. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യണം, അത്യാവശ്യം നല്ല ഭംഗിയുള്ള പോട്ടിലൊക്കെ കുറച്ചധികം പ്ലാന്റ്സ് വെക്കുക, അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റാണ്. ഇതാണ് നമ്മുടെ ജൂബിലി. അപ്പൊ ഇതിന്റെ ഇലകളുടെ ആ ഒരു ഡിസൈനൊക്കെ തന്നെയാണ് ഈ ഒരു പ്ലാന്റിന്റെ പ്രത്യേകത. ഇതിന്റെ റേറ്റ് വരുന്നത് 50 രൂപയേ ഉള്ളൂ. അടുത്ത പ്ലാന്റും ഒരു അഗ്ലോണിമ വെറൈറ്റി തന്നെയാണ്, ഇതിന്റെ പേര് അഗ്ലോണിമ സിൽവർ ക്യൂൻ എന്നാണ്. അപ്പോ ഇതും ഒരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ്, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അഗ്ലോണിമ എല്ലാവർക്കും അറിയാം, അഗ്ലോണിമസ് മിക്കവാറും എല്ലാം തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്ട് സൺലൈറ്റിൽ നല്ല രീതിയിൽ വളരുന്ന പ്ലാന്റ്സ് ആണ്. പുതിയ പുതിയ ചെടികൾ ഇതിന്റെ ചോട്ടിയും ഉണ്ടാവും. പ്രൊപ്പഗേഷൻ നമുക്ക് ഇതിന്റെ സ്റ്റെമ്മ് മുറിച്ച് വെക്കാം, അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ ആയിട്ട് കട്ട് ചെയ്ത് വരാം, അങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രൊപ്പഗേഷൻസ് ഒക്കെ കാണാം. അപ്പൊ ഇതാണ് അഗ്ലോണിമ സിവർ ക്യൂൻ, ഇതിന്റെ റേറ്റ് വരുന്നത് 50 രൂപയേ ഉള്ളൂ. നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഫിലോഡെൻഡ്രോൺ ബർമാർക്സ് ആണ്. ഫിലോഡെൻഡ്രോൺ ബർമാർക്സ് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇതിന് മുമ്പ് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിനെ കുറിച്ച്, ഇതിന്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാന്നുള്ളതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുത്ത് വെച്ച പ്ലാന്റ്സിനെ ഉപയോഗിച്ച് ഒരു വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യുന്നതായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോ ആ ഒരു പ്ലാന്റ് തന്നെയാണിത്. ഈ ഒരു പ്ലാന്റ് നമുക്കറിയാം, അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വളരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന്റെ ഇലകൾ ഇനി വലുതാണ് കേട്ടോ, പ്ലാന്റ് നല്ല രീതിയിൽ വലുതാവും, ഒരുപാട് മുഷിയായിട്ട് വളരും, ലീഫൊക്കെ ഇതിലും വലുതാവും, നന്നായിട്ട് വലുതാവും ലീഫൊക്കെ. ഇത് ചെറിയ പ്ലാന്റ് ആണ്. ഓക്കെ, അപ്പോ ഒരു ഇൻഡോർ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ കുറഞ്ഞ മെയിന്റനൻസിൽ വളർത്തെടുക്കാൻ പറ്റുന്ന, കുറഞ്ഞ കെയറിൽ വളർത്തെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പ്ലാന്റ് ആണ് ഫിലോഡെൻഡ്രോൺ ബർമാർക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ വില എന്ന് പറയുന്നത് 50 രൂപയേ ഉള്ളൂ. നല്ല പോട്ടിൽ വെക്കുക കേട്ടോ, നല്ല കാണാൻ ഭംഗിയുള്ള നല്ല പോട്ടിൽ വെക്കുക, അടിപൊളിയാണ് പ്ലാന്റ് കാണാനായിട്ട്, നല്ല ഗ്രോത്ത് ഉണ്ടാവും. ചെറിയ പോട്ടിൽ വെക്കരുത്. ഇതിപ്പോ വീഡിയോ കണ്ടവർക്ക് അറിയാം നമ്മൾ എന്തുകൊണ്ടാണ് ചെറിയ പോട്ടിൽ വെച്ചിരിക്കുന്നത്, എന്നൊക്കെ പ്രൊപ്പഗേഷൻ കഴിഞ്ഞ പ്ലാന്റ് ആണ്. അപ്പൊ നിങ്ങൾ വെക്കുമ്പോൾ അത്യാവശ്യം നല്ല വലിയ പോട്ടിൽ വെക്കാൻ നോക്കുക, കാരണം ഇത് നല്ല ബുഷിയായിട്ട് വരും, നല്ല വലിയ ലീഫ് ഉണ്ടാവും, പിന്നെ അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കുക കേട്ടോ. പിന്നെ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഒരുപാട് ലീഫ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർ ഏത് സൈഡിലാണോ ബ്രൈറ്റ്നസ് കിട്ടുന്നത് അങ്ങോട്ട് ഇങ്ങനെ വളർന്നു. ഇപ്പൊ നോക്കിയറിയാം ഇതിന്റെ ഈ ഒരു സൈഡിലേക്ക് ചെടിക്ക് വലിയ ഗ്രോത്തോ വലിയ ഇതൊന്നും വരുന്നു, കവറിങ് വരുന്നില്ല. പക്ഷെ ഈ ഒരു സൈഡിലേക്ക് നല്ല കവറിങ് വരുന്നുണ്ട്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഇങ്ങനെ വെർട്ടിക്കൽ ഗാർഡൻ വരുന്ന പ്ലാന്റ് ആണ്, ഇതിന്റെ ഫ്രണ്ടിൽ നിന്നാണ് ലൈറ്റ് കിട്ടിക്കൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോ
ഈ ഒരു പ്ലാന്റ് നമ്മൾ എവിടെയും വെക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടക്ക് ഒന്ന് റൊട്ടേറ്റ് കൊടുക്കുക. ആഴ്ചയിൽ ഒരു ദിവസമല്ലോ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും ഒരേ രീതിയിലുള്ള ഗ്രോത്ത് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ ഫിലോഡെൻഡ്രോൺ ബൾ മാസ്ക്. ഇതിന്റെ വില 50 രൂപയുള്ളൂ. നമ്മുടെ നാലാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് തൂജയാണ് കേട്ടോ. തൂജ എല്ലാവർക്കും അറിയാം, നല്ലൊരു ഔട്ട്ഡോർ പ്ലാന്റ് ആണ്, നല്ല കൃഷിയായിട്ട് വളരുന്ന ഔട്ട്ഡോർ പ്ലാന്റ് ആണ്. അടുക്കി വെച്ചതുപോലെയുള്ള ഇതിന്റെ ലീഫാണ് ഇതിന്റെ പ്രത്യേകത. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മളിങ്ങനെ പിടിച്ചിങ്ങനെ നെക്കി വെച്ചതുപോലെയാണ് അതിന്റെ ലീഫ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് വലുതാകും തോറും ആ ഒരു പാറ്റേൺ ഇങ്ങനെ ഓരോ സൈഡിലേക്ക് വന്നത് അങ്ങനെ ഇരിക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നല്ല സൺലൈറ്റിൽ വളരുന്ന ചെടിയാണ്. നമ്മൾ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയൊക്കെ എടുക്കാറുണ്ട്. ബോളറേഡിയ, അതുപോലെ തന്നെ ഗോൾഡൻ സൈപ്രസ്, തൂജ, ഇതുപോലുള്ള ചെടികളൊക്കെയാണ് നമ്മൾ കൂടുതലും ഓപ്പൺ ഏരിയയിൽ ലാൻഡ്സ്കേപ്പിംഗിൽ നല്ല ലൈറ്റുള്ള സ്ഥലത്ത് വെക്കാനായിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെടിയാണ് നമ്മുടെ തൂജ. അപ്പൊ നമ്മുടെ തൂജയുടെ വില എന്ന് പറയുന്നത് 40 രൂപയുള്ളൂ. നമുക്കൊരു ഔട്ട്ഡോർ ആയിട്ട് വളർത്താൻ പറ്റിയ സൂപ്പർ പ്ലാന്റ് ആണ്. ഇതിന് പോട്ടൊന്നും നിർബന്ധമില്ല, നമ്മൾ ലാൻഡ്സ്കേപ്പിംഗിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ എല്ലാമുണ്ടെങ്കിലും നല്ല പോട്ടില് അത്യാവശ്യം വലിപ്പമുള്ള പോട്ട് ഉപയോഗിക്കാം കേട്ടോ. വലിയ പോട്ടാണ് ഇതിന്റെ റൂട്ട് പെട്ടെന്ന് വളർന്നു കിട്ടാനായിട്ട് നല്ലത്. നമ്മുടെ ഗോൾഡൻ സൈപ്രസ് പോലെയൊക്കെ തന്നെയാണ്. അപ്പോ നല്ല വലിയ പോട്ടിൽ വെക്കുന്നതായിരിക്കും ബെറ്റർ. എല്ലാം നമുക്ക് ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നതിന്റെ ഇടയ്ക്കായിട്ട് ആ ഒരു ലോണിന്റെ നടുക്കൊക്കെ നമുക്ക് ജസ്റ്റ് മണ്ണിൽ തന്നെ നട്ടുപിടിപ്പിക്കാം. അടുത്ത പ്ലാന്റ് നോക്കാം. ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് പ്രത്യേകിച്ച് ആരോടും പറഞ്ഞേരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. കാരണം സിങ്കോണിയം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മിനി സിങ്കോണിയം കാണിച്ചിരുന്നു, 35 രൂപയായിരുന്നു മിനി സിങ്കോണിയത്തിന്റെ വില. അതുപോലെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടുപോകണം കേട്ടോ. അത് ഇതുപോലെ നമുക്ക് 40 രൂപയ്ക്ക് താഴെ കിട്ടുന്ന 10 പ്ലാന്റ്സിനെയാണ്, അതിന്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ കാണിക്കുന്ന പ്ലാന്റ്സ് എല്ലാം മിക്കവാറും സ്റ്റെം പ്രൊപ്പഗേഷൻ തന്നെ ആയതുകൊണ്ടാണ് ഞാൻ അടുത്തടുത്ത് പറയാത്തത് കേട്ടോ. അപ്പോ ഇതാണ് സിങ്കോണിയം വെറ്റ്ലാൻഡ്, അല്ലെങ്കിൽ വൈറ്റ് വെൽവെറ്റ് എന്നൊക്കെ പറയാറുണ്ട്. ഈ ഒരു പ്ലാന്റ് ഒരു ക്രീപ്പ് ചെയ്ത് വളർന്ന ഒരു പ്ലാന്റ് ആണ്. നമുക്കൊരു ട്രെല്ലിസ് ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിലത്തേക്ക് വളർന്ന് കയറുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന്റെ ഈ ഒരു സ്റ്റെം കണ്ടില്ലേ, ഈ ഒരു സ്റ്റെം വളർന്ന് നീണ്ട് നല്ല വള്ളി പോലെ വളർന്നു പോകുന്ന പ്ലാന്റ് ആണ്. ചെറിയ പ്ലാന്റ്സ് ആയിരിക്കുന്ന സമയത്ത് നമുക്കിതിനെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് അകത്ത് വെക്കാം, ചെറിയ പോട്ടിൽ അകത്ത് വെക്കാം, വെർട്ടിക്കൽ ഗാർഡനിൽ യൂസ് ചെയ്യാം. വളർന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ പോട്ട് വേണം, ട്രെല്ലിസ് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്ലാന്റിന്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ വില എന്ന് പറയുന്നത് 30 രൂപയുള്ളൂ. ഇതാണ് സിങ്കോണിയം വെറ്റ്ലാൻഡി, അല്ലെങ്കിൽ വൈറ്റ് വെൽവെറ്റ്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും കണ്ടുവരാറുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്, നന്ദ്യാർവട്ടം. അപ്പൊ ഈ നന്ദ്യാർവട്ടത്തിന്റെ ചെറിയ ഒരു പ്ലാന്റ് ആണ് ഇത് കേട്ടോ. അല്ലെങ്കിൽ പിൻ വീൽ ഫ്ലവർ പ്ലാന്റ് എന്നൊക്കെ പറയാറുണ്ട്, പിൻ വീൽ പ്ലാന്റ് എന്നൊക്കെ പറയാറുണ്ട്. നന്ദ്യാർവട്ടം, മിനി നന്ദ്യാർവട്ടമാണ് ഇത്. അപ്പോ ഇത് നമ്മൾ കൂടുതലായും ഉപയോഗിക്കുന്നത് ഔട്ട്ഡോർ ബോർഡേഴ്സിന് വേണ്ടിയാണ്. നമുക്കറിയാം പണ്ട് നമ്മൾ ബുഷ് വളർത്തിയിട്ട് ഇങ്ങനെ ഓരോരോ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തിട്ട് നിർത്തുമായിരുന്നു. അപ്പോ അതുപോലെ തന്നെ വളർത്തി അടുപ്പിച്ച് ഒരു ബോർഡറായിട്ട് വളർത്തിയിട്ട് നല്ല ഭംഗിയിൽ സ്ക്വയർ ആയിട്ടോ റൗണ്ട് ആയിട്ടോ ഉരുട്ടിയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിനെ ചെയ്തെടുക്കാൻ പറ്റും. നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോ അടുപ്പിച്ച് ഔട്ട്ഡോറിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നമ്മുടെ പിൻവീൽ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു പ്ലാന്റിന്റെ പല സൈസാണ്, സൈസിനനുസരിച്ചിട്ടാണ് റേറ്റ് വരുന്നത്. തീരെ ചെറിയ സൈസ് ഉണ്ടാവും, ഇത്രയും വലിയ സൈസ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് 30 രൂപയുള്ളൂ കേട്ടോ. അത്യാവശ്യം വലിയൊരു പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്തിട്ട് അതിന്റെ സ്റ്റെം കട്ട് ചെയ്തിട്ട് ഒരു 10-15 സെന്റിമീറ്റർ നീളമുള്ള പീസസ് എടുത്താൽ മതി. ആ ഒരു സ്റ്റെം എടുത്തിട്ട് നമുക്ക് അതിനെ പ്രൊപ്പഗേഷൻ ചെയ്യാം. അത്യാവശ്യം വലിയൊരു പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 300-400 വരെ പ്ലാന്റ്സ് നമുക്ക് അതിന്റെ നിന്ന് ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഔട്ട്ഡോറിൽ വെക്കുക, നല്ല വെയിലടുത്ത് വെക്കുക, പോട്ടിലാണ് വെക്കുന്നതെങ്കിൽ അത്യാവശ്യം പോട്ടിംഗ് മിക്സർ കയറുന്ന ഒരു പോട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഫ്ലോറിഡ ബ്യൂട്ടി ആണ് കേട്ടോ, അല്ലെങ്കിൽ ഡ്രസീന സർക്കുലോസ ഫാമിലിയിൽപ്പെട്ടിട്ടുള്ള സാധനമാണിത്. അപ്പോ ഈ ഒരു പ്ലാന്റിന്റെ സ്റ്റെം നമ്മുടെ മിൽക്കി ബാമ്പു ഇല്ലേ, മിൽക്കി ബാമ്പുവിന്റെ തന്നെ ഒരു ബ്രദറായിട്ട് വരുന്ന സാധനമാണ്. അപ്പോ ഇതും സ്റ്റെം പ്രൊപ്പഗേഷൻ തന്നെയാണ്. ഇതിപ്പോ ഒരു 1, 2, 3, 4, 5 സ്റ്റെമ്മുകൾ വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. കാരണം ഇതിന് കുറച്ച് പ്രായമുണ്ട്, കുറച്ച് നാളുകൾ മുമ്പ് ഞാൻ വെച്ചതാണ് ഇതുപോലെ സ്റ്റെമ്മുകൾ. നമുക്കിപ്പോ
കിട്ടുന്നത് സെയിലിന് കിട്ടുന്നത് എല്ലാം ഇത്രയും വലുപ്പം ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഇതിനേക്കാളും കുറച്ചുകൂടി വലിയൊരു ഹൈറ്റൊക്കെ ഉള്ള പ്ലാൻസ് ഒക്കെ ആയിരിക്കും നമ്മുടെ ഇരിക്കുന്നത്. ഇത് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നതല്ല, നമ്മൾ തന്നെ പ്രൊപ്പഗേഷൻ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പൊ ഒരുപാട് അങ്ങോട്ട് വളർന്നിട്ടില്ല, ഈ ഒരു വളർച്ച ഉള്ളൂ. സ്റ്റെം പ്രൊപ്പഗേഷൻ ആണ്. നിങ്ങൾക്ക് ഇപ്പൊ ഒരു പ്ലാന്റ് വാങ്ങി അത് അത്യാവശ്യം വളർന്നു കഴിയുമ്പോൾ ഒരു സ്റ്റെമ്മ് മുറിച്ച് വെച്ചിട്ട് പുതിയ പ്ലാന്റ് ഉണ്ടാക്കി എടുക്കാന്നുള്ള കേട്ടോ. ചെടികളെ വാങ്ങി വളർത്തി വലുതാക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. തീരെ ചെറിയ ചെടികൾ വാങ്ങിയിട്ട് അതിനെ വളർത്തി വലുതാക്കാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ മെയിനായിട്ട് എയിം ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിലൂടെ. കാരണം അങ്ങനെയുള്ളവർക്കാണ് ഇത്രയും ചെറിയ ചെടികൾ തീരെ കുറഞ്ഞ റേറ്റിൽ വാങ്ങിയിട്ട് വളർത്താനായിട്ട് താല്പര്യം ഉണ്ടാവും. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്ലോറിഡ ബ്യൂട്ടി അല്ലെങ്കിൽ ഡ്രസീന സർക്കുലോസ പ്ലാന്റ്. അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 25 രൂപയാണ്. അടുത്ത നമ്മുടെ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ക്രീപ്പിംഗ് ചാർലി ആണ്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇത്തരം റേറ്റ് കുറഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ ഇതിന്റെ ചെറിയ സാപ്ലിങ്സ് ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാം. ഇതിന്റെ വലിയ ഒരു പോട്ടിനകത്ത് വളർത്തിയതിനൊക്കെ ഏകദേശം 200 രൂപയൊക്കെയാണ് റേറ്റ് വരുന്നത്. അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് ഇത് കിട്ടാൻ വേണ്ടി, ഇത് ഒരുപാട് പേരുടെ കയ്യിൽ ഇനി വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ചെറിയ പ്ലാന്റ്സിനെ പ്രൊപ്പഗേഷൻ ചെയ്തിട്ട് നമ്മൾ സെയിലിന് ഇറക്കുന്നത്. അപ്പൊ ഈ ഒരു പ്ലാന്റ് ക്രീപ്പിംഗ് ചാർലി എന്ന് പറയുന്ന ഹാങ്ങിങ് പ്ലാന്റ് ആണ്. പെട്ടെന്ന് വളരുന്ന പ്ലാന്റ് ആണ്, സ്റ്റെം പ്രൊപ്പഗേഷൻ ആണ്. അതുപോലെ തന്നെ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ. എന്റെ പേഴ്സണലി എന്റെ ഫേവറേറ്റ് പ്ലാന്റ് ആണ്. ഇതുപോലത്തെ ഒരു സ്റ്റെം വെച്ച് പ്രൊപ്പഗേഷൻ ചെയ്തിട്ട് ഏകദേശം 10-75 പോട്ടില് ഫുള്ളായിട്ട് ഹാങ് ചെയ്യുന്ന രീതിയിൽ ഞാൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഒറ്റ സ്റ്റെമ്മിൽ നിന്നാണ് നോക്കണം. അത്ര ഫാസ്റ്റായിട്ട് നമുക്ക് വളർന്നു കിട്ടുന്ന, അത്ര ഫാസ്റ്റായിട്ട് വളരുകയും ചെയ്യും, അതുപോലെ തന്നെ രക്ഷപ്പെട്ടും കിട്ടും കേട്ടോ. നമ്മൾ വെക്കുന്ന 100% ചെടികളും പ്രൊപ്പഗേഷനായി കിട്ടും. ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ചെടിയാണ് കേട്ടോ. അതുപോലെ തന്നെ വെള്ളം കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും സയൻസ് പെട്ടെന്ന് കാണിക്കുന്ന ചെടിയാണ്. ഇപ്പൊ ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ വെള്ളത്തിന്റെ അംശം കുറവാണെങ്കിൽ ഇത് ഇതിന്റെ തണ്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തേക്ക് കിടക്കും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വെള്ളമില്ല എന്നുള്ളത്. അങ്ങനെ നമുക്ക് വെള്ളം കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാനും പറ്റും. അപ്പോ ഇതാണ് നമ്മുടെ ക്രീപ്പിംഗ് ചാർലി. ക്രീപ്പിംഗ് ചാർലിയുടെ പ്രൊപ്പഗേഷനെ കുറിച്ചിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ജെല്ലി ഫിഷ്, നമ്മുടെ ടയർ ജെല്ലി ഫിഷ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്ര പേര് കണ്ടിട്ടൊന്നും അറിയില്ല. അതിനകത്ത് കറക്റ്റായിട്ട് പ്രൊപ്പഗേഷൻ കാണിക്കുന്നുണ്ട്, പ്രൊപ്പഗേറ്റ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു പ്ലാന്റിന് നമ്മൾ 25 രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്. ഒരു പ്ലാന്റും കൂടിയാണ് നമ്മൾ ഇനി കാണിക്കുന്നത്. ആ ഒരു ആൾട്ടർനാന്തര എന്ന് പറയുന്ന പ്ലാന്റ്. ഇപ്പൊ ആ ഒരു പ്ലാന്റിന്റെ 2-3 ടൈപ്സ് വരുന്നുണ്ട്. നമ്മൾ പൊതുവെ ചീരച്ചെടി എന്നൊക്കെ പറയാറുള്ള ഒരു ചെടിയാണ് ആൾട്ടർനാന്തര. ഇതിന്റെ റെഡ് ഗ്രീൻ പിന്നെ കുറെ കളറുകൾ മിക്സ് ആയിട്ടുള്ളത്, കുറച്ച് വെരിഗേഷൻ വരുന്നത്, അങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെയാണ് വരുന്നത്. അപ്പോ ഈ ഒരു ടൈപ്പ് ചീരച്ചെടി അല്ലെങ്കിൽ ആൾട്ടർനാന്തര പൊതുവെ ബ്രസീലിയൻ സ്നോ ഫ്ലവർ എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ്. അപ്പോ ഇതിനൊക്കെ റേറ്റ് വരുന്നത് 20 രൂപയുള്ളൂ. പിന്നെ ചില സമയത്ത് 25 രൂപയ്ക്കും വരാറുണ്ട്, അതിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും. ഈ ഒരു പ്ലാന്റ് 20 രൂപയാണ്. നമ്മൾ കൂടുതലായും ഈ ഒരു പ്ലാന്റ് ഉപയോഗിക്കുന്നത് ഔട്ട്ഡോറിൽ, വെയിൽ വേണ്ട പ്ലാന്റാണ്. ഔട്ട്ഡോറിൽ വെർട്ടിക്കൽ ഗാർഡൻസ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും പ്ലാന്റ് ഉപയോഗിക്കാറുള്ളത്. ബോർഡർ ചെയ്യാൻ, ചെറിയ എന്നുവെച്ചാൽ ഹൈറ്റ് വെക്കാത്ത ചെറിയ ബോർഡറുകൾ ചെയ്യാനായിട്ട് ആൾട്ടർനാന്തര യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ ചെറിയ പൂക്കൾ ഉണ്ടാവുന്ന ഒരു, നമ്മുടെ ചീരട പോലത്തെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ്, ആ ഒരു കാറ്റഗറി തന്നെയാണ്. അപ്പോൾ ഇതാണ് ആൾട്ടർനാന്തര. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 20 രൂപയാണ്. ഇതിനെ പുറത്ത് തന്നെ വെക്കാം കേട്ടോ. വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കാണ് ബൾക്കായിട്ട് മേടിക്കാൻ കൂടുതലും താല്പര്യപ്പെടാറുള്ളത്. വെർട്ടിക്കൽ ഗാർഡൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്, കാരണം ഔട്ട്ഡോർ വെർട്ടിക്കൽ ഗാർഡൻ വെക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കവറിങ് കിട്ടുന്ന ഒരു പ്ലാന്റാണ് ആൾട്ടർനാന്തര. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു 50 രൂപയ്ക്ക് താഴേക്ക് കിട്ടുന്ന ചെടികളെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് 40 രൂപയ്ക്ക് താഴത്തേക്ക് കിട്ടുന്ന ചെടികളെ കുറിച്ചിട്ടാണ്. ഇനിയൊരു വീഡിയോ വരാൻ പോകുന്നത് 50 രൂപയ്ക്കും 100 രൂപയ്ക്കും ഇടയ്ക്ക് നമുക്ക് കിട്ടുന്ന കുറച്ച് ചെടികളെ കുറിച്ചിട്ടായിരിക്കും. അപ്പോ ഇനി 20-ാം തീയതി കഴിഞ്ഞിട്ട് നമ്മൾ ഓർഡർ എടുക്കുന്നുള്ളൂ. ഓൾറെഡി ഓർഡർ എടുത്ത ആളുകളുടെ മാത്രം ഓർഡറുകൾ അയക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പ്ലാന്റ്സ് അയക്കുന്നത് എങ്ങനെ, ഓർഡർ എടുക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ഈ ഒരു പ്ലാന്റിന്റെ സെയിൽ ബിസിനസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ചെറിയ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോ പ്ലാന്റ് സെയിൽ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ പ്ലാന്റ് സെയിൽ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ അടുത്ത വീഡിയോ ഒന്ന് കണ്ടു നോക്കാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. കാരണം നമ്മുടെ ഒരു അതിനെന്തൊക്കെയാ കാര്യങ്ങൾ വരാൻ പോകുന്നത് വെച്ചാല്, ഈ ഒരു പ്ലാന്റിന്റെ ബിസിനസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പ്ലാന്റിന്റെ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ അറിഞ്ഞിരിക്കണം, എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പ്രോഫിറ്റ് കിട്ടും, എങ്ങനെ പാക്ക് ചെയ്യണം, എങ്ങനെ കൊറിയർ ചെയ്യണം, ഏത് കൊറിയർ വഴി അയക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്.
പായയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞുതരാം. ഓർഡർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ അതിനെ കുറിച്ചിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളും പറഞ്ഞുതരാം അടുത്ത വീഡിയോയിൽ. അപ്പോൾ പ്ലാൻസിന്റെ കൂടുതൽ ഡീറ്റെയിൽസും അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് വെക്കാം. പിന്നെ വാട്സപ്പിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും പെട്ടെന്ന് തന്നെ റിപ്ലൈ കിട്ടണമെന്നില്ല. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെ ഉള്ളൂ. പറമ്പിലെ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്, നമ്മുടെ ഗാർഡനിങ് പ്ലാൻസിന്റെ കാര്യങ്ങൾ നോക്കാനുണ്ട്, ഓർഡർ എടുക്കണം, സ്റ്റോക്ക് എടുക്കാൻ പോകണം, വീഡിയോ ഷൂട്ട് ചെയ്യണം, വീഡിയോ എഡിറ്റ് ചെയ്യണം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി ചെയ്യുന്നത് കൊണ്ട് ഒരു മെസ്സേജ് വന്നുകഴിഞ്ഞാൽ ഉടനെ തന്നെ റിപ്ലൈ തരാൻ പറ്റുന്നതല്ല. എന്നാലും ഞാൻ മാക്സിമം റിപ്ലൈ തരാൻ നോക്കാറുണ്ട്. രാവിലെ 10 തൊട്ട് വൈകിട്ട് 9 മണി വരെയുള്ള സമയത്താണ് ഞാൻ കൂടുതലും റിപ്ലൈ തരാറുള്ളത്. അത് കഴിഞ്ഞാല് ഈ ഒരു ബിസിനസ് അക്കൗണ്ട് നോക്കാറുള്ളത്. കാരണം ആ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കുന്ന സമയമായിരിക്കും. വീഡിയോ ഷൂട്ടുള്ള സമയത്താണെങ്കിലും വിളിച്ചാൽ കിട്ടില്ല, ഫോൺ ഫ്ലൈറ്റ് മോഡിലായിരിക്കും. ഫോണിൽ തന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്, ഫോൺ ഫ്ലൈറ്റ് മോഡിലായിരിക്കും വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ഇത്രയും കാര്യങ്ങളൊക്കെ ആണ് ഉള്ളത്. അപ്പോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തായിരുന്നു നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എന്നെ ചെയ്തു എന്ന് ഉറപ്പുവരുത കേട്ടോ. ഇതിന്റെ റേറ്റ് വരുന്നത് 50 രൂപയേ ഉള്ളൂ. അപ്പോ ആ ഒരു ഫാമിലി തന്നെ ആ ഒരു നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് അപ്പോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തായിരുന്നു നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എന്നെ ചെയ്തു എന്ന് ഉറപ്പ് വരുത കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.